ഹജി എന്താ ഇത് തുറന്നേ എന്തിനാ ആ തുറക്ക് എന്താണ് പറയാൻ ആ ഒരു കാര്യമുണ്ട് തുറക്ക് ഞാൻ കുളി കഴിഞ്ഞിട്ടില്ല അതൊന്നും സാരമില്ലെന്ന് തുറക്ക് അമ്മാവനെ അമ്മാവൻ ആ അമ്മാവന്റെ കാര്യം കുറച്ച് കുഴപ്പമാ തുറക്ക് പറയാം എന്താ അമ്മാവനെ അയ്യോ എന്താ ഉണ്ണിട്ടത് വേണ്ട ഉണ്ണിട്ട പുറത്തു പോ ഒരു സ്വസ്ഥത ഇല്ലെന്ന് വെച്ചാ ശയന പ്രദക്ഷിണം അത് കഴിഞ്ഞപ്പോ ഒരു ഷഷ്ടി പൂർത്തി ഓരോ കുരിശുകളെ അതിനിടയ്ക്ക് കുറെ ബന്ധുക്കളും വന്നു കൂടിയിട്ടുണ്ട് എഴുന്നള്ളത്ത് ഇത്രയും കൂടെ തീർന്നോ അല്ല ഇനിയും ഉണ്ടോ ആവോ എന്നാ ഈ വന്നു കേറുന്നവർക്കെങ്കിലും ഒരു കോമൺ സെൻസ് വേണ്ടേ അതുമില്ല ഒരു വീടാവുമ്പോ ഇങ്ങനെയൊക്കെ അല്ലേ ഉണ്ണേട്ടാ ഇങ്ങനെയൊന്നും അല്ല ഇത് ഇവിടുത്തെ മാത്രം ചിട്ടയാ വേറെ ഇവിടെ ഞാനും കണ്ടിട്ടില്ല ആകെ ഉള്ളു കുറച്ചാണത് ലീവ അത്ര വിഷമമുള്ള ആൾക്ക് എന്നെ മോളെയും കൊണ്ടുവരുന്നല്ലോ താനെന്നെ ഇങ്ങനെ വരാതെ അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ നടക്കുന്നുണ്ട് ഇത്തവണ പാസ്പോർട്ട് റെഡിയാക്കി വെക്കണം 6 മാസത്തിനുള്ളിൽ ഗ്രീൻ കാർഡ് കിട്ടും പിന്നെ വിസ അയക്കുന്നു താനും മോളും കൂടി പറക്കുന്നു വിട്ടത് തന്നെ ഉണ്ണിയേട്ടന്റെ അമ്മയല്ലേ ആള് അമ്മ അത് ഇതൊക്കെ പറയും എത്ര നാളെന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് ഇങ്ങനെ കഴിയുക എന്തായാലും ഞാൻ ചിലർക്ക് തീരുമാനിച്ചിട്ടുണ്ട് ആ നാളെ തന്നെ പോയി പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യണം സ്വപ്നം കാണാം ഈ ഷഷ്ടി പൂർത്തി എന്ന് പറയുമ്പോ വേണ്ടപ്പെട്ടവരൊന്നും ഒഴിവാക്കാൻ പറ്റില്ല വേണ്ടപ്പെട്ടവരെയൊക്കെ വിളിച്ചിട്ടുണ്ട് എന്താ രാജനച്ഛനെ വിളിച്ചിട്ടില്ല വേണ്ടപ്പെട്ടവരെയൊക്കെ വിളിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞത് അതല്ല സരസ്വതി ഇനിയിപ്പോ പഴയ വിരു അത് മാത്രം ഓപ്പ പറയണ്ട അവിടെ ആങ്ങളെ കെട്ടിക്കൊണ്ടു വന്നത് ആരെയാ ഒരു നസ്രാണിച്ച് എന്നിട്ട് ആ കാർന്ന് ഒരു രണ്ടു കൈ നീട്ട് സ്വീകരിക്കാനും എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിക്കണ്ട കേട്ടാ ആ കുടുംബത്തിൽ നിന്ന് ഒരുത്തി ഇവിടെ കയറ്റിയത് തൃപ്തി ഉണ്ടായിട്ടൊന്നുമല്ല എന്റെ മോൻ കുരുങ്ങി പോയില്ലേ ഇനിയിപ്പോ ഉപേക്ഷിക്കാൻ പറ്റുമോ അത് അതോടെ മതി അതിനപ്പുറത്തുള്ള ലോഹിയൊന്നും വേണ്ട നീ ഇവിടെ ഉണ്ടായിരുന്നോ ഞാൻ നിന്നെ അന്വേഷിച്ച് നടക്കായിരുന്നു ഈ പന്തലി പണിക്കാരുടെ തട്ടും മുട്ടും കാരണം കിടക്കാൻ ഒരിടല്ലാണ്ടായി എന്താ ഉണ്ണിയെ നിന്റെ അമ്മ ഇവിടെ കൊതുകിനെ വളർത്തുണ്ടോ ഉറങ്ങാറായോ ഉണ്ണിക്ക് ഞാൻ കിടക്കാനുള്ള ഉറങ്ങാറാവുമ്പോ പറഞ്ഞോളൂട്ടോ എന്തോ ഞാൻ പറയണെന്ന് ആലോചിച്ചല്ലോ ആ നീ വന്ന വിവരം ഞാൻ എങ്ങനെ അറിഞ്ഞു എന്ന് അതൊരു വലിയ കഥയാ നീ നമ്മുടെ കിഴക്കേടത്തെ കാർത്യനിയമ്മയുടെ മകൻ ഗോപാലൻ അറിയൂ മനസ്സിലായി കാലിന് കുറച്ച് സുഖമില്ലാത്ത അത് ഭാസ്കരൻ അവന്റെ കഥ ഞാൻ വേറെ പറയാം
അവൻ ഒരു വേൽത്തിപ്പെണ്ണായിട്ട് ചില കാര്യങ്ങളും അതും മറ്റതും മറിച്ചതും ഒക്കെ അതൊക്കെ ഞാൻ എല്ലാവരും ഉറങ്ങിന് ശേഷം പറയാം. ഇത് ഭാസ്കറിന്റെ അനിയൻ ഗോപാലൻ. ഓ ഞാൻ അറിയും. നീ അറിയൂ അവനെ? അവന് അവനൊരു കളിപ്പേരുണ്ടല്ലോ. അല്ല ഉറക്കം തൂങ്ങിട്ട് പോയി. ഉറക്കം തൂങ്ങി. അത് അവന്റെ അനിയൻ. ഇത് ഇത് ഗോലി ഗോലി. അവ ഇങ്ങനെ ഉരുണ്ട് ഉരുണ്ടല്ലോ നടക്കണേ. ഈ ഗോപാലൻ അവന്റെ അളിയന് ദുബായിക്ക് പ്ലെയിൻ കയറ്റാൻ തിരുവനന്തപുരത്ത് പോയി. തിരിച്ചു വന്ന് ബസ് ഇറങ്ങിയപ്പോഴാ അവൻ എന്നെ കണ്ടത്. കണ്ടതും അവൻ എന്റെ നേരെ ഇങ്ങനൊരു വരവാ. ഈ ഗോലി എന്തിനാ എന്റെ മെക്കിട്ടിക്ക് ഇങ്ങനെ ഉരുണ്ടു 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 വരണേ എന്ന് ഞാനും വിചാരിച്ചു. ഞാനും അവനും തമ്മിൽ ഏതാണ്ട് ഇങ്ങനെ 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 എത്ര അടി ഉണ്ടാവും? ആ രണ്ടടി കാണും. അല്ല മൂന്നടി ഉണ്ട്. സ്വിച്ചിട്ട പോലെ അവിടെ നിന്ന് ഇവന്റെ നിൽപ്പ് കണ്ടപ്പോ ഞാനൊന്ന് അന്താളിച്ചു. എന്താ ഗോപാല ഉണ്ടായേന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ അവൻ പറയാ, തിരുവനന്തപുരത്ത് വെച്ച് അവന്റെ അളിയനെ ദുബായിക്ക് വണ്ടി കയറ്റാൻ ചെന്നപ്പോ എയർപോർട്ടിൽ വെച്ച് ഉണ്ണി വന്നു എന്ന് അറിഞ്ഞു ഇത്രേ. അങ്ങനെയാ നീ വന്നു എന്ന് ഞാൻ അറിഞ്ഞത്. എനിക്കൊരു പ്ലാൻ ഒക്കെ ഉണ്ട്. മൂത്ത മകൻ ചന്ദ്രശേഖരനെ ഒരു മാസം തടിയുടെ പോലെ ഇരുത്തിയിട്ട് അമേരിക്ക കാനഡ ഇങ്ങനെയുള്ള പുണ്യസ്ഥലങ്ങളൊക്കെ ഒന്ന് സന്ദർശിക്കണം. അടുത്ത് കിടന്നിടൂ അമ്മാവ. അമ്മാവ ഷീറ്റോടെ വലിച്ചെടുത്ത് കാട്ടിലേക്ക് കളയും ഞാൻ. ഈ വീട്ടിലൊരു സ്വസ്ഥതയില്ല. രാഘവട്ടം കണ്ടോ, ഇന്നൊരു നാലിനടിച്ചിട്ട് ഞാനൊന്ന് പെരുമാറാൻ പോവാ. വന്നിട്ടേ ദിവസം മൂന്നായി, മനുഷ്യനോട് പ്രാന്തെടുത്തു തുടങ്ങി. ഒരു പെങ്ങളുള്ളത് ഇരുട്ടാവുമ്പോ അളിയനെയും കൂട്ടി മുറി കയറി കഥ അടയ്ക്കും. അമ്മയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ. വരുന്നവർക്ക് മുഴുവൻ ചേക്കറ ഞങ്ങളുടെ ആ കൊച്ചുമുറി. സാധാരണ മക്കൾ ലീവി വരുമ്പോ മറ്റുള്ളവർ ഒഴിഞ്ഞു കൊടുക്കും, ഇവിടെ അതല്ല, സ്നേഹിച്ച് കൊല്ലില്ലേ. എന്താ ബലമായ സംശയം, ഇനി ആരെങ്കിലും വന്നാൽ എന്നെ ഉണ്ണി ഇറക്കി തൊഴുത്തി കിടത്തുവന്ന? ഓ പിന്നെ ഇറങ്ങി കിടക്കാം, ഇനി ഇങ്ങ് വരട്ടെ. സ്വയംഭം സാധനം, ഒരു കുപ്പിയെ കൊണ്ടുവന്നുള്ളൂ. ഇല്ല, ഒരു കപ്പിൽ നിറച്ച് പുറകെ വരണ്ട്. അല്ല ഇതാണ്. മാളൂട്ടി ആരോടും പറയരുതേ. മോൾക്കച്ച മിഠായി ബിസ്ക്കറ്റ് ചോക്ലേറ്റ് ഒക്കെ വാങ്ങിത്തരും, പറയോ. അച്ഛന്റെ മോള് തന്നെ. പരിപാടി അവിടെ ഊതിക്കേ.
ഇവിടെ വന്നേക്കട, ഇവിടെ അടുത്ത് വന്നേക്കൻ. അകത്തോട്ടല്ല പുറത്തോട്ട് ഊതട. എടാ മുഖത്തോട്ട് ഊതൻ, മുഖത്തോട്ട് ഊതട. ആഹാ, അത്രയ്ക്കായോ? നീ കള്ളച്ചോറ് തിന്നിച്ച് ഓടാ ഇവിടെ. നീ വേണ്ടി ഞാൻ വെറുതെ കൊടുക്കില്ല.